نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وعلى كل الصحابة أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لا أسألكم عليه أجرا إلا المودة في القربى صدق الله مولانا العظيم وقال النبي صلى الله عليه وسلم اركبوا محمدا في أهل بيتي صدق رسول الله وآل رسول الله عالم مقامهم وآل رسول الله لمه الفضائل يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم مولاي صل وسلم الله سبحانه وتعالى നമ്മുടെ ഈ സംഘം കബൂൽ ചെയ്യുമാറാകട്ടെ. അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലാഹി നമ്മൾ കബൂൽ ചെയ്യുമാറാകട്ടെ. ഏറ്റവും സ്നേഹാദരവ് നിറഞ്ഞ പണ്ഡിതന്മാർ കേരള മുസ്ലിം ജമാഅത്തിന്റെയും മിസ്വീസിന്റെയും SSF-ന്റെയും നേതൃത്വം അലങ്കരിക്കുന്നവർ കൺമോത്സുകരായ പ്രവർത്തകർ നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തിന്റെ 43 വർഷം പിന്നിട്ട് 44-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് SSF-ന്റെ 6300 യൂണിറ്റുകളിൽ ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന വളരെ കാലിക പ്രസക്തമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓരോ ഗ്രാമങ്ങളിലും അതിൻ്റെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ മഞ്ചേശ്വരം ഡിവിഷൻ പരിധിയിലെ ഉറുണി യൂണിറ്റ് സമ്മേളനത്തിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട കൺമുത്സുകരായ പ്രവർത്തകരെ, ഈ മഹത്തായ സമ്മേളനങ്ങൾ നമുക്ക് വളരെ വിപുലമായ നിലക്ക് ഇവിടെ നടത്താൻ ഈ ഒരവസരങ്ങൾക്ക് വഴിതെളിച്ചു തന്ന, നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ ആരുടെ മുമ്പിലും ധൈര്യത്തോടെ സുന്നിയാണെന്ന് വിളിച്ചു പറയാൻ വേണ്ടി അവസരം സൃഷ്ടിച്ചു തന്ന മഹാനായ താജ് ഉലമാ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു തആല സർവഹുൽ അസീസ്
മഹാനവറുകളും അതേപോലെ തന്നെ മഹാനായ നൂറുള്ളം എം എ ഉസ്താദ് നമ്മുടെ ഈ പ്രദേശത്ത് നമുക്ക് വിജ്ഞാനത്തിന്റെ വെളിച്ചം വീശിത്തുന്ന മഹാനായ സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങൾ ഉസ്താദ് അടക്കമുള്ള മഹാന്മാരെ സ്മരിക്കാതെ നമ്മുടെ സമ്മേളനങ്ങൾ അത് പൂർണ്ണ അർത്ഥത്തിൽ അറിയിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെ ഈ മൂന്ന് മഹാമനീഷികളെ അനുസ്മരിക്കുന്ന ഒരു സംഗമം കൂടിയാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങളെ സ്മരിക്കുന്നിടങ്ങളിൽ അള്ളാഹുവിന്റെ കോടാനക്കോടി മലക്കുകളെ കൊണ്ട് അവിടെ നിന്ന് നിറഞ്ഞിരിക്കുമെന്നാണല്ലോ മഹാന്മാര് നമ്മെ പഠിപ്പിച്ചത്. ഞാൻ നീട്ടി ഇപ്പോൾ സംസാരിച്ച് നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നില്ല, ഞാൻ പ്രയാസപ്പെടുന്നുമില്ല. എങ്കിലും നമുക്ക് ഈ നിലയ്ക്ക് ഇപ്പോൾ നല്ല വിശാലമായ നിലയ്ക്ക് ഒരുമിച്ച് കൂടാനും ഒന്നും ഭയപ്പെടാതെ നമുക്ക് കഴിയാൻ പറ്റുന്നെങ്കിൽ ഒരു കാലത്ത് നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കൂടാനോ സംഗമിക്കാനോ അവസരമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി ഒരുമിച്ച് കൂടാൻ കഴിയുന്നില്ല. രാഷ്ട്രീയക്കാരുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ സമ്മതം വേണം, എങ്കിൽ മാത്രമേ നടക്കുള്ളൂ എന്നൊരു ചുറ്റുപാട് മാറി അഹ്ലു സുന്നത്തി വൽ ജമാഅ അത് അജയ്യമാണ്, അത് അചഞ്ചലമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് ഈ ഒരു ശബ്ദം ഉയർത്തിപ്പിടിക്കാൻ കാരണക്കാരനായ മഹാനായ താജുലുലമാ അള്ളാഹു അവിടത്തെ തറചേറ്റി കൊടുക്കുമാറാകട്ടെ. താജുലുലമയെ കുറിച്ച് പറയുമ്പോ അതേപോലെ നൂറുല്ലമയെ കുറിച്ച് പറയുമ്പോ പൊസോട്ട് തങ്ങൾ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോ മഹാനായ സയ്യിദുന താഹിറുൽ ലഹദുൽ ഖദ്ദസ് അല്ലാഹു തആല സർറഹുൽ അസീസ് മഹാനവർ ഉറൂസ് അടുത്തു വരുന്ന സമയം കൂടിയാണല്ലോ, അവരെ അനുസ്മരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് പോകുമ്പോൾ വിട്ടയച്ചു പോയ വലിയ രണ്ട് സമ്പത്തുകളാണ് കേട്ടോ, ഒന്ന് അഹ്ലു ബൈത്ത്, മറ്റൊന്ന് അവിടുത്തെ ദീനിന്റെ ചര്യ. ആ ദീനിന്റെ തത്വസംഹിത യഥാവിധി പഠിച്ച് മനസ്സിലാക്കി പ്രബോധനം ചെയ്യുന്ന പണ്ഡിതന്മാർ, ഇത് അള്ളാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ സമ്പത്താണ് കേട്ടോ. ഈ രണ്ട് സമ്പത്തിനെ അതിരറ്റ് സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ഈമാനുള്ളവരുടെ ബാധ്യതയാണ്. മുഅ്മിനീങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ മനസ്സിലാക്കണം, റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ നമ്മുടെ എല്ലാവിധ വിജയത്തിലേക്കും കാരണക്കാരൻ. ആ ഹബീബായ തങ്ങൾ മുഖേനയല്ലേ ഈ കാണുന്ന പ്രവിശാലമായ പ്രപഞ്ചവും അതിലടങ്ങിയിരിക്കുന്ന സർവചരാചരങ്ങളും സൃഷ്ടിക്കാൻ കാരണം. ആ തങ്ങളെങ്ങാനും ഈ ഭൂലോകത്തേക്ക് വരുന്നൊരു സമ്പ്രദായമില്ലായിരുന്നുവെങ്കില ഈ പ്രപഞ്ചമുണ്ടാകുമോ? ഈ കാണുന്ന ജീവജാലകങ്ങൾ ഉണ്ടാകുമോ? എല്ലാറ്റിനും കാരണക്കാരൻ റബ്ബത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. ആ ഹബീബായ തങ്ങള് പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ പ്രചണ്ഡമായ പ്രവർത്തനവുമായി കൊണ്ട് മക്കയിലേക്ക് കടന്നു വന്നപ്പോ ദീനിൽ ഇസ്ലാം കലിമത്തുല്ലാഹിയൽ ഉലിയ
محمد رسول صلى الله عليه وسلم تنگلدا مكيلا پرشد دين اند پرجرنار تمد اند پرسرنار تم برنگی تیرچ پوپ إذا بول مايك غطي ستيج غطي سيكري كان آلونا إيرنو حبيبا يتنغل سيكري كان آلغلونو إللو سيكري كن ندن نبغرم آتنغل تريا بشيغم سيدة دلل كوكي بولي چدلل كاريل طائف لود حبيبا صلى الله عليه وسلم تنقل پرشد دين اند پرجرنارت منغ يرنگ تيريچ پول أبدًا سندم مدوم بكار چريا مكلا كوند كالد تري بچلليو كالل نند كالل رند آغاثم كوند رأيكتم پار نرگي پول ويدن كوند حسهي ماي ويدن كوند حبيب آي صلى الله عليه وسلم تنگل طائف الفشن ناي أبدن كڑن يسم رنگنگلون دائرون دلل پڑچ وچولو حبيب آي تنگل آد آشق آي حبيب آي تنگل آشقينگلن برأيون نام പരിശുദ്ധ ദീനിന്റെ ആ പ്രചരണത്തെ അവിടത്തെ ആ പ്രബോധന മേഖലകളൊന്ന് പഠിക്കേണ്ടതാണ് സുഹൃത്തുക്കളെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷണ്ണനായി അവിടെ കഴിഞ്ഞിരിക്കുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞില്ലേ ഓ നബിയേ അങ്ങൊന്ന് സമ്മതിച്ചാൽ അങ്ങെ കൂക്ക് വിളിച്ച അങ്ങേ തറി അഭിഷേകം നടത്തിയ അങ്ങേ ഇതിലൊക്കെ ആക്രമിച്ച സമൂഹത്തെ നാമാവശേഷമാക്കി കളയാം നബിയേ ഉന്മൂലനാശം വരുത്തിയേക്കാം നബിയേ അങ്ങൊന്ന് സമ്മതിച്ചാൽ സ്നേഹത്തിന്റെ കരകാണ കടലായ സാദിഖുൽ മസ്തൂക് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതോ ബണ്ട ജിബ്രീൽ എൻ്റെ ദൗത്യ നിർവഹണത്തിനിടയിൽ ഇത്തരം കൂരമ്പുകളിൽ കേണ്ടി വന്നാൽ അക്രമങ്ങളിൽ കേണ്ടി വന്നാൽ തെറിയ അഭിഷേകം ഏൽക്കേണ്ടി വന്നാൽ കല്ലേറ് അവിടുന്നതാ ഏൽക്കേണ്ടി വന്നാൽ അത് പ്രശ്നമല്ല അത് വിവരമില്ലാത്ത സമൂഹമാണല്ലോ അവരെ നാമാവശേഷമാക്കി കളയുന്നതിനേക്കാൾ കരണയ്യം അവരിൽ ആരെങ്കിലും ഒന്ന് ഈ ആദർശ പ്രസ്ഥാനത്തിലേക്ക് അഹ്ലു സുന്നയിലേക്ക് ഇസ്ലാമിലേക്ക് ആശ്ലേഷണം ചെയ്യലാണ് കരണീയമെന്ന് പഠിപ്പിച്ച റഹ്മത്തുൽ ലിലാലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹ് الله عليه وسلم تنقل برا സ്വന്തം നാടും വീടും പറമ്പും കുടുംബവുമെല്ലാം ഈ പ്രചരണത്തിനിടയിൽ ഒഴിവാക്കേണ്ടി വന്നില്ലേ വിട്ടേച്ച മറ്റൊരു രാജ്യത്തിൽ പോയി എവിടുന്നതാ പ്രബോധനം നടത്തേണ്ട ഒരു ചുറ്റുപാടുണ്ടായില്ലേ ചരിത്രം വിശാലമാണ് ഞാനിത് പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ പിറന്ന വീട മണ്ണിൽ നിന്ന് ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രചണ്ഡമായ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ
മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിലോ അതേ മദീനയിലേക്ക് പലായനം ചെയ്യേണ്ട രംഗമുണ്ടായില്ലേ? പോരാ, അവിടെ ചെന്നപ്പോഴും സ്വൈര്യമായി ജീവിക്കാൻ അനുവദിച്ചോ? തങ്ങളെ അവിടെയും അക്രമിക്കാൻ മർദ്ദിക്കാൻ വേണ്ടി തുനിഞ്ഞില്ലേ? അതിന്റെ ഭാഗമായി പല പോരാട്ടങ്ങളും ഇവിടെ നിന്ന് നടത്തിയില്ലേ? ഖന്ദഖിന്റെ രംഗമറിയാലോ? വയറ്റത്തി രണ്ട് പാറക്കല്ല് വെച്ച് കെട്ടിക്കൊണ്ടല്ലേ ആ കടങ്ങ് തീർത്തത് പ്രിയപ്പെട്ടവരെ? ഉദിയുദ്ധരണാങ്കണത്തിൽ തന്റെ മുമ്പിൽ ഹബീബായ തങ്ങൾ അവിടെ സംഭാവന ചെയ്തില്ലേ? അവിടത്തെ ശിരസിന് അമ്പിൻ മുനങ്ങ് പതിച്ചു പോയില്ലേ? ഒരുപാട് വേദനകളെ യാതനകൾ സഹിച്ച റഹ്മത്തുല്ലിലാലമീനായ തങ്ങള് ആദനക്ക് വേദനകളൊക്കെ സഹിച്ച് പരിശുദ്ധ ദീനിൽ ഇസ്ലാം നമ്മുടെ കരങ്ങളിലേക്ക് അങ്ങേൽപ്പിക്കുമ്പോ തങ്ങളതിന് പ്രത്യുപകാരമായി ആവശ്യപ്പെടുന്നത് വലിയ പട്ടുമെത്തകൾ എനിക്ക് നൽകണമെന്ന് പറഞ്ഞില്ല? ഒരുപാട് പ്രയാസപ്പെട്ടല്ലോ ഞാൻ എന്റെ മുൻപിൽ സംഭാവന ചെയ്തില്ലേ? ഇതിനെല്ലാം പ്രത്യുപകാരമായി എനിക്ക് സുഖലോലുപതയിൽ കഴിയാനുള്ള മണിമാളികകൾ വേണമെന്ന് ഹബീബായ തങ്ങൾ ആവശ്യപ്പെട്ടില്ല? ഈ നിലക്ക് കഷ്ടതകൾ സഹിച്ച് പരിശുദ്ധതയിൽ ഇസ്ലാം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചതിന് ഹബീബായ തങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത് തങ്ങള് അതേ ഖുർആനിക വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഞാൻ ഈ പ്രയാസങ്ങളെ സഹിച്ച് പരിശുദ്ധ ദീനിൽ ഇസ്ലാം വ്യാപിപ്പിച്ചതിന്റെ ആ പ്രസരണത്തിന് വേണ്ടിയുള്ള പ്രത്യുപകാരമായി ആവശ്യപ്പെടുന്നത് ഇല്ലൽ മവദ്ദത്ത് ഫിൽ ഖുർബാൻ. എന്റെ കുടുംബമാകുന്ന അഹ്ലു ബൈത്തിനോട് അനുരാഗത്തോടെയും ആത്മബന്ധത്തോടെയും വർത്തിക്കണമെന്നാണ്. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് സ്വന്തം നാടും വീടും വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അവിടെയും സ്വൈര്യമായി ജീവിക്കാൻ അനുവദിച്ചില്ല. അതിനെ പ്രതിരോധിക്കണം എന്ന നിലക്ക് പല പോരാട്ടങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. ഇങ്ങനെ ഒരുപാട് കഷ്ടതകൾ സഹിച്ച് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ കരങ്ങളിൽ ഇസ്ലാം ഏൽപ്പിച്ചുകൊണ്ട് തങ്ങൾ ആവശ്യപ്പെടുന്നു. ഖുല്ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഈ തീഷ്ണമായ ഈ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് പരിശുദ്ധ ദീനിൽ ഇസ്ലാം നിങ്ങളെ കരങ്ങളിൽ ഏൽപ്പിച്ചതിന് പ്രത്യുപകാരമായി ആവശ്യപ്പെടാനുള്ളത് എന്റെ അഹ്ലു ബൈത്തിലെ എന്റെ പേരമക്കളെ എന്റെ കുടുംബക്കാരോട് അനുരാഗത്തോടെയും ആത്മബന്ധത്തോടെയും വർത്തിക്കണമെന്നാണ്. ഇതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടതെങ്കിലോ? എന്റെ പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് അക്ഷരത്തിലും അർത്ഥത്തിലും ഉൾക്കൊണ്ട് അംഗീകരിച്ച ഹബീബായ തങ്ങളോടൊപ്പം എല്ലാ മേഖലകളിലും കൂടെ ഉറപ്പായി പ്രവർത്തിച്ച മഹാനായ അബൂബക്കർ സിദ്ദീഖ്. ഹബീബായ
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരാണോ ഹബീബായ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നവരാണോ തങ്ങളെ പഠിപ്പിക്കുന്നു ഹബീബായ തങ്ങളോടുള്ള ബന്ധങ്ങളെ അവിടത്തോടുള്ള സ്നേഹം അതേ കുടുംബത്തെ സ്നേഹിക്കുന്നതിലൂടെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തോടുള്ള ആത്മബന്ധമാണ് അവരോട് അനുരാഗത്തോടെ പ്രവർത്തിക്കലാണ് محمد رسول الله صلى الله عليه وسلم تنقلون مسرهم دما قندي ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ദൃഢമാകുന്നത് അവിടത്തെ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹത്തോടു കൂടിയാണ് കേട്ടോ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാതെ അതേ സയ്യിദന്മാരെ തങ്ങന്മാരെ സ്നേഹിക്കാതെ ആദരിക്കാതെ അംഗീകരിക്കാതെ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നവരാണെന്ന് പറയാൻ ഈമാനുള്ളവർക്ക് കഴിയില്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതോ അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീൻ പഠിച്ചു വെച്ചോളൂ എന്റെ ചെല്ലിയ നിങ്ങൾ മുറുകെ പിടിക്കണം ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചെന്ന ആദർശം ഞാൻ നിങ്ങളോട് നിർദ്ദേശിച്ച സംവിധാനങ്ങളാ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ തത്വസംഹിത നിങ്ങൾ ഉൾക്കൊള്ളണം കേട്ടോ അത് അക്ഷരത്തിലും അർത്ഥത്തിലും മേധാവിധി മനസ്സിലാക്കി ഉൾക്കൊണ്ട് സമൂഹത്തിന് പറഞ്ഞു തന്ന പഠിപ്പിച്ചൊന്ന് സ്വഹാബത്തുൽ കിറാം അവരിലും അഗ്രഗണ്യരായ നാല് ഖുലഫാഉർ റാഷിദീങ്ങൾ അബൂബക്കർ സിദ്ദീഖ് رضي الله عنه سيدنا عمر الفاروق رضي الله عنه سيدنا عثمان بن عفان رضي الله عنه سيدنا علي كرم الله وجهه നാല് ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചെല്ലി നിങ്ങൾ മുറുകെ പിടിക്കണേ ആ ഖുലഫാഉർ റാഷിദീങ്ങൾ മുഴുവനും ഹബീബായ തങ്ങളെ പേരമക്കളോട് അവിടുത്തെ അഹ്ലു ബൈത്തിനോട് അവിടുത്തെ കുടുംബക്കാരോട് വല്ലാത്ത ആദരവുള്ളവരായിരുന്നു ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫതുഹുൽ ബാരിയിൽ വിവരിക്കുന്നു യുഖാതിബു ബിദാലിക അന്നാസ വയൂസീഹിം അൽ മുഹാഫതരി സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ അഹ്ലു ബൈത്തിനെ സൂക്ഷിക്കാനും അവരോട് അനുരാഗത്തോടെയും ആത്മബന്ധത്തോടെയും വർദ്ധിക്കാൻ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു فاحفظوا احفظوا فيهم فلا تضيهم بعد يا ابو بكر الصديق رضي الله عنه بريان اهل بيت لشوشكنا അഹ്ലു ബൈത്തിന് നിങ്ങൾ ഒരുവർക്കും ശല്യം ചെയ്യാൻ പാടില്ല അവരെ ചീത്ത പറയാൻ പാടില്ല അവരെ ആക്രമിക്കാൻ പാടില്ല نفسي بيده لقرابة رسول الله صلى الله عليه وسلم أحب إلي من النسل من قرابتي എന്റെ കുടുംബത്തെക്കാളും പരമ്പരയെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് റഹ്മത്തുൽ ലിലാലമീനായ മുഹമ്മദു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാണ് അവിടുത്തെ അഹ്ലു ബൈത്താണ് അവിടുത്തെ പരമ്പരയാണ്
കാരണമെന്തേ? കുടുംബ ബന്ധത്തിന്റെ മേലിലും മറ്റേത് ബന്ധത്തിന്റെ മേലിലും വല്ല അനുഗ്രഹം ലഭിക്കുകയാണെങ്കിൽ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ കുടുംബ മഹിമയിലൂടെ അവരോടുള്ള സ്നേഹബന്ധത്തിലൂടെ ആത്മബന്ധത്തിലൂടെ അനുരാഗത്തിലൂടെ ലഭ്യമാണ്. ഇത് മനസ്സിലാക്കിയ മഹാനായ ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ ഒന്നാം ഖലീഫ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പഠിപ്പിച്ചുവെങ്കിലോ പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്തായ അവിടുത്തെ അഹ്ലു ബൈത്തിന്റെ മഹത്വമാണ് അവരുടെ സ്ഥാനമാണ്. ആ കുടുംബ പരമ്പരയില ആ സന്താന പരമ്പരയില ഏറ്റവും അഗ്രഗണ്യനാണല്ലോ നമുക്ക് ഇതിലേക്ക് സംഗമിക്കാനും സന്നത്ത് ജമാഅത്ത് ഉറക്കെ വിളിച്ചു പറയാൻകാരന്റെയും ക്ലീൻ സീറ്റിന്റെ അവകാശമില്ലാതെ ആവശ്യമില്ലാതെ മുമ്പിലും മടയറവക്കാതെ ഉറക്കെ പ്രഖ്യാപിച്ച മഹാനായ അതുപോലെ മഹാനായ ഉസ്താദായ തങ്ങളുടെ മറ്റൊരു സമ്പത്തായ പണ്ഡിതന്മാരാകുന്ന വലിയൊരു സമ്പത്താണ് കേട്ടോ. ഈ മൂന്ന് മഹാമനീഷികളെ അനുസ്മരിക്കുന്ന മഹത്തായ സംഗമത്തിൽ ഭാഗമാക്കാൻ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ മദീന പൂങ്കാവനത്തിൽ നിന്നുകൊണ്ട് നമ്മെ വീക്ഷിക്കുന്നു. നമ്മെ അങ്ങ് കാണുകയാണ്. ഉർമിയിൽ ഒരുമിച്ചുകൂടിയ എന്റെ ഈമാനുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ കേരള മുസ്ലിം ജമാഅത്തിന്റെയും എസ് ബി എസിന്റെയും കൺമോർച്ചകരായ പ്രവർത്തകരെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഇത് സാധാരണ ഒരു സദസ്സല്ല. ഹബീബായ തങ്ങളെ കാണുകയാ ഞാനിതെന്റെ വകയായി പറഞ്ഞതല്ല. പഠിച്ചു വെച്ചു സൂറത്തു തൗബയിലെ 104-ാമത്തെ സൂക്തം പഠിപ്പിക്കുകയാ അങ്ങ് ഉമ്മത്തിന് നടത്തുന്ന പ്രാർത്ഥന ഉമ്മത്തിന് വലിയ സമാധാനമാണ് നബിയേ, ശാന്തിയാണ് നബിയേ. കിട്ടാക്കണിയല്ലേ സമാധാനമില്ലാതെ ശാന്തിയില്ലാതെ സമൂഹം കട്ടപ്പെടുകയാണ്. രാജ്യത്തിന്റെ ഭരണകർത്താക്കൾക്ക് സമാധാനമുണ്ടോ ശാന്തിയുണ്ടോ? വലിയ വലിയ സാമ്പത്തിക സ്രോതസ്സുകൾ വലിയ വലിയ ബിൽഡിങ്ങുകളുള്ളവർക്ക് വലിയ വലിയ സാമ്പത്തികമായ ആയിരക്കണക്കിന് ആസ്തികളുള്ളവർക്ക് വലിയ വലിയ സമ്പന്നന്മാർക്ക് സ്വൈര്യമുണ്ടോ സമാധാനമുണ്ടോ? ഇല്ലാത്ത കറ്റപ്പെടുന്ന പാവപ്പെട്ടവരുണ്ടോ? എവിടെ പോയാലും സമാധാനമില്ല, ശാന്തിയില്ല. നഗരങ്ങളിൽ സമാധാനമുണ്ടോ? ഗ്രാമങ്ങളിലുണ്ടോ? എന്തിനേറെ പറയുന്നു, ഏറ്റവും സമാധാനം ലഭിക്കേണ്ട നമ്മുടെ വീടിന്റെ അന്തരീക്ഷം എന്താ? ഭാര്യമാർക്കന്മാർ തമ്മിൽ സമാധാനത്തോടെയാണോ? മാതാപിതാക്കളും മക്കളും തമ്മിൽ ഐക്യത്തോടെയാണോ? സ്നേഹത്തോടെയാണോ? സമാധാനപരമായ അന്തരീക്ഷം നമ്മുടെ വീടുകളിലുണ്ടോ? എവിടെയെല്ലാം
محمد رسول الله ألا بذكر الله تطمئن القلوب مسلمين محمد صلى الله عليه وسلم وأصحابه امام قاضي اياد رضي الله عنه لوگ پرسست پندیدن آنے امام قاضي رضي الله عنه اند کتاب شفیل تریکم الا بذکر اللہ تطمئن القلوب عیب محمد صلی اللہ علیہ وسلم و اصحابه മുഖേനയാണ് സമാധാനം അവിടുത്തെ സ്വഹാബത്തുൽ കിറാം മുഖേനയാണ് അവിടുത്തെ അനുയായികൾ മുഖേനയാണ് അവിടുത്തെ പേരമക്കൾ മുഖേനയാണ് നടത്തുന്ന പ്രാർത്ഥന വലിയ സമാധാനമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് അവിടുത്തെ ജീവിതകാലത്ത് മാത്രമാണോ വഫാത്തിൽ ലഭ്യമാവൂലേ ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുൽ കബീറിന്റെ 16-ാം വാല്യത്തിലും അല്ലാമാ സാവി റഹിമഹുല്ലാഹ് തഫ്സീറു സാവിയുടെ 285-ലും രേഖപ്പെടുത്തി വെക്കുന്നു ഫദുആഉ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാസിലു ബഅദ മൗതിഹി كما في حياته حبيب آية تنجل أبدت سبوه تنوالد نڑتن پرارتنا أمت تنوالد نڑتن پرارتنا أبدت تجيب دقالة لبيم آية دمولي أبدت وفاة نشيشم لبيم آن أجل ترك مليا തന്നെ പഠിപ്പിച്ചില്ലേ ജീവിതം നിങ്ങൾക്ക് നേട്ടമാണ് എന്റെ വഫാത്തും നേട്ടമാണ് അതേ നിങ്ങളോടൊപ്പം ഭൗതിക ശരീരത്തോട് വസിക്കുന്നതിനും ഭൗതിക ശരീരത്തിന്റെ സഹായമില്ലാതെ ആത്മീയ കണക്ഷൻ നിങ്ങളുമായി സ്ഥാപിക്കുന്നതിൽ രണ്ടും നേട്ടമാണ് പഠിച്ചു വെച്ചോളൂ ഹബീബായ തങ്ങളവക്കാ തങ്ങളെ പറയാമാരെ തങ്ങളെ പറയാ നിങ്ങളുടെ സർവ പ്രവർത്തനങ്ങള നല്ലതും ചീത്തയുമായ പ്രവർത്തനങ്ങള ചലനാചലനങ്ങള് ഓരോ സെക്കൻഡുകള് രണ്ട് സമയങ്ങളിലായി മദീനയുടെ രാജൻ മദീന പൂങ്കാവനത്തിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ നമ്മെ വീക്ഷിക്കുമ്പോൾ തങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുന്നു നമ്മുടെ സർവ പ്രവർത്തനങ്ങളും ഹബീബായ തങ്ങളെ മുമ്പിൽ അങ്ങ് ഹാജരാക്കപ്പെടുകയാണ് പ്രദർശിപ്പിക്കപ്പെടുകയാണ് അതേ നല്ല രംഗങ്ങളും നമ്മുടെ അതേ സൽകർമ്മങ്ങളും അതേപോലെ തന്നെ നമ്മുടെ മോശമായ പ്രവണതകളും എല്ലാം ഹബീബ
ولكن يمكنك ان تكون هناك يا مجلس الباغوات يا مؤمن غلي نامتر دنيرا نمبر ورو ترنا ترنا كلم حبيبا يا تنجلك كانك قدوم مدير راجنيدا نرك نير نمبر اي سدسن ويكشك غيا حبيبا يا تنجلك كانو غيا انت حبيب پرايند دغلو سيمهم
അഗ്രഗണ്യനായ മഹാനായ താജുൽ ഉലമ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ അഹ്ലു ബൈത്ത് എന്ന നിലക്കും അതേപോലെ പണ്ഡിതൻ എന്ന നിലക്കും രണ്ട് വിശേഷണം മടങ്ങിയ മഹാനായത്തിന്റെ മേഖല പരിശോധിച്ച തന്റെ ചെറുപ്രായത്തിൽ പഠനകാലം മുതൽ ശീലിച്ച ആ നിസ്കാരം നാല് റകഅത്തിൽ നിർവഹിക്കാതിരുന്നിട്ടില്ല രാത്രി സമയങ്ങളില ഇശായിനു ശേഷം ഫിത്ർ നിസ്കാരം പതിനൊന്ന് റകഅത്തും നിന്നുകൊണ്ട് നിസ്കരിച്ച മഹാൻ ധാരാളം ഖുർആൻ പാരായണം ചെയ്ത എല്ലാ റമളാനിലും പഠിച്ചു വെച്ചോ 20 ഖത്തം മോദി തീർത്ത മഹാൻ സമകാലികളിലോ മുഴുസമയങ്ങളിലും ഖുർആനെല്ലാമുടന്ന് ലയിച്ച മഹാൻ അതേ വഫാത്തിന് തൊട്ട് 10 വർഷം അനാരോഗ്യം കാരണം കൊണ്ടോ ഒരു ഖത്മെന്ന് കുറഞ്ഞു പോയി അവിടുന്ന് തേങ്ങി തേങ്ങി കരഞ്ഞ മഹാൻ ഇബാദത്തിൽ കടിശന പുലർത്തി മാത്രമല്ല 65 വർഷക്കാലം പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ നിയമസംഹിത അതേ ഇവിടെ വിതരണം ചെയ്ത മഹാൻ വലിയ വലിയ അതേ പരമക്ഷങ്ങളാകുന്ന പണ്ഡിത വരെ സമൂഹത്തിന് സമർപ്പിച്ച മഹാൻ ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ കറാമത്തായി നമുക്ക് പറയാനുള്ളത് പഠിച്ചു വെച്ചോ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഒരുപാട് സംഭവങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് നാം അറിഞ്ഞവരാണ് നാം പലരും അറിഞ്ഞവരാണ് കണ്ടവരാണ് വഫാത്തിന് ശേഷം അവിടുത്തെ കറാമത്തുകൾ ധാരാളം അനുഭവിച്ചവരാണ് എന്നാൽ അതിനേക്കാളൊക്കെ വലിയ കറാമത്തായി താജുൽ ഉലമയെ കുറിച്ച് പറയുമ്പോ നമുക്ക് പറയാനുള്ളത് മഹാനായ അബ്ദുൽ കരീമുൽ അർവാനുൽ ഖുശൈരി റഹിമഹുല്ലാ റിസാലത്തുൽ ഖുശൈരിയിൽ പറഞ്ഞതുപോലെ പഠിച്ചു വെച്ചോ നമ്മളെ പലരും മനസ്സിലാക്കി വെക്കുന്നത് വലിയ വലിയ അത്ഭുതമാണ് അതാണ് വലിയ കറാമത്ത് കറാമത്ത് എന്നത് അത്ഭുതമല്ല അല്ലാഹു അവന്റെ ഇഷ്ടജനങ്ങൾക്ക് നൽകുന്ന വലിയ ആദരവാണ് അംഗീകാരമാണ് ബഹുമാനമാണ് കേട്ടോ ആദര മുഖേന അത്ഭുതങ്ങൾ ഉണ്ടായേക്കും ചിലപ്പോ അത്ഭുതങ്ങൾ ഉണ്ടായില്ലെന്ന് വന്നേക്കാം ഇരിക്കട്ടെ പറഞ്ഞു വന്നത് ഏറ്റവും വലിയ കറാമത്തായി താജുൽ ഉലമയുടെ കറാമത്തായി നമുക്ക് പറയാനുള്ളത് മഹാന്മാരി അവിടുന്ന് അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചതുപോലെ പഠിച്ചു വെച്ചോ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഇഷ്ടജനങ്ങളിൽ പ്രകടമാകുന്ന ഏറ്റവും വലിയ കറാമത്ത് ഏതാണ് മഹാനായ അബ്ദുൽ കരീമുൽ അർവാൻ ഖുശൈരി റഹിമഹുള്ള പറയാണ് ഓ മുസ്ലിമീങ്ങളെ ഏറ്റവും വലിയ കറാമത്ത് എന്താണ് ദവാമു തൗഫീഖ് യലത്വാത്ത് ആരാധനാനിരതനാകാനുള്ള വലിയ കഴിവാണ് ഭാഗ്യമാണ് ആരാധനാ
വാശിപിടിക്കുന്ന പിശാചിനെ തങ്ങൾ ഉസ്താദ് താഴോട്ട് തലതാഴ്ത്തി ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പയാകുന്ന തങ്ങൾ അങ്ങ് വിളിച്ചപ്പോ ഞാൻ പോകാം എന്നെ വിട്ടേക്കൂ എനിക്കാരും വേണ്ട എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല്ല പിശാച്ച് ഓടിപ്പോയില്ലേ ഹബീബായ തങ്ങളെ വിളിച്ചപ്പോ ആ സ്പോട്ടിന് പരിഹാരം കിട്ടാൻ മാത്രം തങ്ങളുമായുള്ള മഹബത്തിന്റെ കാരണമല്ലേ ആ തങ്ങളോടുള്ള ഹുബ്ബല്ലേ ആ ഹബീബായ തങ്ങളോടുള്ള അതിരറ്റ സ്നേഹബന്ധമല്ലേ വഫാത്തിന്റെ സമയത്ത് തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് തന്റെ പെമ്മക്കളെ വിളിച്ച് പറഞ്ഞത് ഞാൻ മരിച്ചാൽ എന്റെ കാതിൽ അതേ ഹബീബായ തങ്ങൾക്ക് ഒരു സലാമെന്ന് പറഞ്ഞേക്കണം കേട്ടോ എത്ര വലിയൊരു സ്ഥാനമാണത് അങ്ങനെ തങ്ങൾക്ക് സലാം ചൊല്ലിയേക്കാനും പറഞ്ഞേക്കാനും അത് കേൾക്കാനും തങ്ങൾ സ്വീകരിക്കാൻ മാത്രം വലിയ സ്ഥാനം കൈവരിച്ച മഹാനായ പൊസോട്ട് തങ്ങൾ ഉസ്താദ് അവിടുത്തെ സ്ഥാനം എത്രയാണ് ധാരാളം നിങ്ങൾക്ക് കൂടുതലായി അറിയാം അതുപോലെ ഞാൻ പറഞ്ഞു വന്നില്ലേ ഹബീബായ തങ്ങളെ മറ്റ വലിയൊരു സമ്പത്തായ പണ്ഡിതന്മാർ അഗ്രേസ്യനായ നൂറുൽ ഉലമ എംഎ ഉസ്താദ് അവരെല്ലാം ദറജ നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ ആ നൂറുൽ ഉലമയുടെ ചെറിയ വിദ്യാർത്ഥിയായ കാലത്ത് ഒരു ലേഖനം നിമിത്തമായിട്ടല്ലേ ഇന്ന് മദ്രസ സമ്പ്രദായം എന്ന നിലക്ക് എല്ലാ വിഭാഗം ആളുകൾ നടത്തുന്ന മദ്രസ പ്രസ്ഥാനത്തിന്റെ ശില്പിയായ മഹാനായ നൂറുൽ ഉലമ എംഎ ഉസ്താദ് ഏതെല്ലാം മദ്രസയിൽ നിന്ന് അലിഫ് ഒരു കുട്ടി പഠിക്കുന്നുണ്ടോ അറബി അക്ഷരമാകുന്ന ആദ്യത്തെ അക്ഷരം അലിഫ് എന്ന് പഠിക്കുമ്പോ ഓരോ ഹർഫിന്റെയും ഒരംശം മഹാനായ നൂറുൽ ഉലമക്ക് അവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു മദ്രസയിൽ ഫാത്തിഹ പഠിച്ച് 17 തവണ നിസ്കാരത്തിൽ 5 വക്ത് നിസ്കാരത്തിൽ ഒരാളങ്ങ് നിസ്കരിച്ച് ഫാത്തിഹ ഓതുമ്പോ എംഎ ഉസ്താദിന്റെ കബറിലേക്ക് അവിടെ നിന്നതാ 17 ഫാത്തിഹ ചുരുങ്ങിയത് ഒരു ദിവസം അവിടെ നിന്ന് പോകുമല്ലോ അവിടുത്തെ മദാറയിലേക്ക് ലഭ്യമാകുമല്ലോ ഇത് തന്നെ പോലെ അവിടുത്തെ കറാമത്തായി നമുക്ക് മനസ്സിലാക്കാം വളരെ വളരെ സൂക്ഷ്മതയോടെ വളരെ ടൈം കൃത്യതയോടെ നഷ്ടപ്പെടുത്താത്ത വിലമതിക്കാത്ത സമയത്തെ അവിടെ നിന്ന് പാഴാക്കാതെ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാനല്ലേ വലിയ ആലിമല്ലേ ആബിദല്ലേ ധാരാളം ശിഷ്യഗണങ്ങളെ സമൂഹത്തിന് സമർപ്പിച്ച പണ്ഡിതവരെ സമൂഹത്തിന് സമർപ്പിച്ച അതേ പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് യാത്രകളൊക്കെ യാത്രാ സൗകര്യങ്ങൾ കൂടി വരുന്നു ആ സമയത്തുള്ള പ്രവർത്തനമാണെങ്കിൽ യാത്രാ സൗകര്യമില്ലാത്ത കാലത്തല്ലേ മഹാനായ നൂറുൽ ഉലമ ഈ ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള തേരോട്ടം നടത്തിയത് അവിടുത്തെ തേരോട്ട പോരാട്ടത്തിന്റെ ഫലമായി അല്ലേ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മിക്ക മേഖലകളിലും എന്നല്ല കേരളത്തിന്റെയും കർണാടകയുടെ മിക്ക മേഖലകളിൽ പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിളനിലമായി മാറിയതിൽ മുഖ്യ പങ്ക് വഹിച്ച മഹാനായ നൂറുൽ ഉലമ അവിടുത്തെ അതേ വഫാത്തിനോട് മുന്നോടിയായി വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു കത്തെഴുതി വെച്ചു ഖാദിമിൽ സൂക്ഷിക്കും അവിടെ നിന്നതാ ഇത് അവിടെ നിന്ന് തലയുടെ ഭാഗത്ത് തലയിടയുടെ അടിഭാഗത്ത് സൂക്ഷിച്ചിരുന്നായിരുന്നു അതിനെഴുതി വെച്ച സംഭവം എന്താ പ്രിയപ്പെട്ടവരെ 1965 ഹജ്ജിന് പോയപ്പോ അവിടെ നിന്ന് സംസമിൽ മുക്കിക്കൊണ്ടുവന്ന കഫൻ പുടവാ
അതുകൊണ്ടെന്നെ കഫൻ ചെയ്യണമെന്ന അതേ മെസ്സേജ് ആയിരുന്നു അതിൽ അടങ്ങിയിരിക്കുന്നത്. അതേപോലെ തന്നെ വർഷങ്ങൾക്കു മുമ്പ് കല്ലട്രയോട് സഹദിയെ അന്ത്യവിശ്രമം കൊള്ളാനുള്ള അനുവാദം ചോദിച്ചിരുന്നു. വീണ്ടും അവിടെ നിന്ന് സമ്മതം ചോദിക്കണമെന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിഷ ബീബിയോട് ഹുജ്റത്തു ശരീഫയിൽ ഹബീബായ തങ്ങള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുനും ഹബീബായ തങ്ങളുടെയും ചാരത്ത് അവിടെ വസിക്കാൻ ഇടം ചോദിച്ചില്ലേ എന്നതുപോലെ മഹാനായ എം എ ഉസ്താദ് നേരത്തെ സമ്മതം ചോദിച്ചു വാങ്ങി. ഒന്നും കൂടെ ചോദിക്കാൻ ആവശ്യപ്പെടാനും സമ്മതിച്ചാൽ അവിടെ മറവ് ചെയ്യാനും അവിടെ എഴുതി വെച്ചുവെങ്കിലോ? അതേപോലെ തന്റെ കയ്യിൽ ഹബീബായ തങ്ങളുടെ പവിത്രമായ ഷഹറു മുബാറക് അവിടെ നിന്ന് ലഭിച്ചിരുന്നു. അത് തന്റെ കഫൻ പുടവിയിൽ വെക്കാൻ ഉസ്താദ് നിർദ്ദേശിക്കുന്ന മെസ്സേജ് ആണെങ്കിൽ ഈ നിനക്ക് വളരെ മുൻകൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് റബ്ബിനെ സ്വീകരിച്ച് റബ്ബിന്റെ വിളി സ്വീകരിച്ച് നമ്മോട് വിട പറഞ്ഞ മഹാ ആദർശ രംഗത്ത് കറകളഞ്ഞ മഹാ അസത്യത്തിന്റെ ലഞ്ചന പോലുമില്ലാതെ നിഷ്കളങ്കനായ അവിടെ നിഷ്കപടനായി കൊണ്ട് പ്രവർത്തിച്ച മഹാനായ നൂറുൽ ഉലമാ അവിടുത്തെ ദറജേറ്റണം റഹ്മാനേ. ഇന്ന് നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അതേ ഈ സമൂഹത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഉടുമുറക്കവുമില്ലാതെ കട്ടപ്പെടുന്ന മഹാനായ സുൽത്താനുൽ ഉലമ ഖമറുൽ ഉലമ ഖൈദുസ്സമാൻ ഉസ്താദ് അല്ലാഹുവേ ദീർഘായുസ്സും ആത്തടങ്ങൾക്ക് ധാരാളം കാലം നിലനിർത്തി തരണം റഹ്മാനേ. അതുപോലെ മഹാനായ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അതുപോലെ നമ്മുടെ എല്ലാവരുടെയും എല്ലാമായ താജു ശരീ അലി കുഞ്ഞി ഉസ്താദ് അല്ലാഹുവേ അവർക്കൊക്കെ ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം അല്ലാ. ആ വലിയ ആ പടുവൃക്ഷങ്ങളാകുന്ന അലിമീകളെ തണലിൽ ഞങ്ങൾ തണലേകി ഓടുകയാണ്. അത് പെട്ടെന്ന് പിടിക്കല്ല അല്ലാ. ഇതുപോലുള്ള ആലിമീങ്ങളെ പിന്നാലെ അണിചേർത്ത് നമ്മളെ ജീവിതം സംശുദ്ധമാക്കുക. കാരണമെന്തേ? നാം മോശപ്പെട്ടവരാണെങ്കിലും കറകളഞ്ഞ മഹാന്മാരെ നാം പിന്തുടർന്ന് ജീവിക്കുമ്പോ അവര് കാണിച്ചു തന്ന വഴി പിന്തുടർന്ന് മഹത്തായ കേരള മുസ്ലിം ജമാഅത്തിലും എസ് വി എസിലും എസ് എസ് എഫിലും ഭാഗവാക്കാകുക. അതിന്റെ മെമ്പർഷിപ്പ് കൈപറ്റിയവരെ അതിന്റെ കർമ്മപദ്ധതികൾ കൃത്യതയോടെ നമ്മുടെ നാടുകൾ നടപ്പിലാക്കി പ്രവർത്തിക്കുമ്പോൾ ഈ മഹാന്മാരുടെ കാവൽ നമുക്കുണ്ടാകും കേട്ടോ. അവരുടെ ആത്മാവ് ഇത് കണ്ട് സന്തോഷിക്കും കേട്ടോ. താജുല്ലുലം അവിടെ നദാ അവിടുത്തെ മദാറയിൽ നമ്മുടെ ഈ രംഗം കണ്ട് സന്തോഷിക്കുന്നു. നൂറുല്ലുലം സന്തോഷിക്കുന്നു. പുസോട്ട് തങ്ങൾ ഉസ്താദ് സന്തോഷിക്കുന്നു. അവരുടെ മദദ് നമുക്ക് ലഭിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രയാണത്തിനിടയിൽ പ്രവർത്തനത്തിനിടയിൽ ഒരുപക്ഷെ കൂരമ്പുകളേൽക്കേണ്ടി വന്നേക്കാം, അക്രമങ്ങളേൽക്കേണ്ടി വന്നേക്കാം. നാം അതിൽ ഒരിക്കലും മാറി നിൽക്കരുത്. ഓ മുസ്ലിമീങ്ങളെ, നമുക്ക് മഹാന്മാരെ കാവലുണ്ട് കേട്ടോ. ഹബീബായ തങ്ങൾ സഹിച്ച ത്യാഗം നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ? നമ്മുടെ സാത്വികരായ പണ്ഡിതന്മാർ സഹിച്ച ത്യാഗം നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ? ആ മഹാന്മാരൊക്കെ മഹാന്മാരായത് ഈ നിലക്കുള്ള വലിയ വലിയ പ്രയാസങ്ങൾ ദീനിൽ ഇസ്ലാമിന് വേണ്ടി അതേ സഹിച്ചതിന്റെ പേരിലാണ് നമുക്ക് ഇന്ന് അതുപോലെ വാളെടുത്ത് പോരാടേണ്ടതില്ല, പോർക്കളങ്ങളിലേക്ക് പുറപ്പെടേണ്ടതില്ല. അവര് കാണിച്ചെന്ന പാത മൃഗം പിടിച്ച് കൃത്യമായി കലാകാതെ അഞ്ചു വക്ക് നിസ്കാരം നിർവഹിക്കണേ. നിസ്കാര
നിസ്കാരം പാലാക്കരുതേ അൽഹംദുലില്ലാ ഇവിടെ നേരത്തെ സ്വാഗതഭാഷണത്തിൽ പറഞ്ഞു എസ്എസ്എഫിന്റെ അതേപോലെ എസ്വൈഎസിന്റെ കേരള മുസ്ലിം ജമാഅത്തിന്റെ കൺമോർച്ചകരായ പ്രവർത്തകരും നേതാക്കളും ജേതാക്കളും ധ്വജവാഹകരും കൃത്യമായി സുബ്ഹ് നിസ്കാരത്തിന് ഭാഗവാക്കാകുന്നവരാണ് അൽഹംദുലില്ലാ ഇതാണ് നമ്മുടെ പ്രസ്ഥാനത്തിന് സമൂഹത്തിന് സമർപ്പിക്കാനുള്ളത് ഇത് നിലനിർത്തണം റഹ്മാനേ നാമാരെയും ദീനിന്റെ വിഷയത്തിൽ ഭയപ്പെടേണ്ടതില്ല പേടിക്കേണ്ടതില്ല മുസ്ലിമീങ്ങളിൽ ഒറിജിനലിറ്റി അവകാശപ്പെടാൻ നമുക്ക് കഴിയണം ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇമാം തിർമിസി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തതായി കാണാം المسلم الذي يخالط الناس ويصبر على عذاهم افضل من الذي لا يخالط الناس ولا يصبر على عذاهم حبيبا يتنقل بڑپکو غيان مسلمين غلل ورجن لتي أبغاش پڑان ارحد يولا دار كان مريمو جننگل ما ايدگل ارنجيبی کنو سموحت لادر شتی نبندی ارنگ تیری کنو پرشد دین الاسلام അഹ്ലു സുന്നയുടെ പ്രവർത്തനത്തിന് വേണ്ടി സന്ധിയില്ല സമരം ചെയ്യുന്നു അഹോരാത്രം കഷ്ടപ്പെടുന്നു ഇവിടെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഓടി നടക്കുന്നു ഇങ്ങനെ സമൂഹത്തിൽ ഇടപഴകി ജീവിക്കുമ്പോൾ ഒരുപക്ഷേ അസൂയാലുക്കൾ എല്ലാ മേഖലകളിലുണ്ടാകും ശത്രുക്കളുണ്ടാകാം അങ്ങനെ ഏതാ ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടുന്നതിന്റെ പ്രയാണത്തിൽ ആരംഭിക്കുമ്പോ എതിർപ്പുകൾ വന്നേക്കാം തെറിയഭിഷേകം വന്നേക്കാം കൂരമ്പുകൾ ഏൽക്കേണ്ടി വന്നേക്കാം അക്രമങ്ങൾ ഏൽക്കേണ്ടി വന്നേക്കാം അവിടുന്നതാ പല നിലക്കുള്ള പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നേക്കാം ഈ കഷ്ടതകളൊക്കെ വരുമ്പോ ഈ എതിർപ്പുകൾ വരുമ്പോ ഈ ആരോപണങ്ങൾ വരുമ്പോ ഈ അക്രമങ്ങൾ വരുമ്പോ വയസ്ഫിറു അലാ അലാഹും അതേ ശത്രുക്കൾ നിന്ന് വരുന്ന എല്ലാ ദുശ്ചൈതികളുടെ മേൽ ക്ഷമയോടെ മുന്നേറുന്നവരാരോ ആദർശത്തിന് വേണ്ടിയല്ലേ ഞാൻ ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ധർമ്മ പതാക ഏന്തിയത് കൊണ്ടല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ലിബാഹുൽ ഹംദ് എന്ന പതാകക്ക് കീഴിൽ അണിനിരക്കാൻ ഇതാ ഞാൻ എസ്എസ്എഫിന്റെ യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി അതേ ഏറ്റവും വലിയ അതിന്റെ അതിയായി അതിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റായി സമൂഹത്തിന് സമർപ്പിക്കാനുള്ള ധർമ്മസംഘത്തിന്റെ ധർമ്മസഖാവായി കൊണ്ട് അതിന്റെ പതാക ഏന്തി കൊണ്ട് ഞാൻ ഇതാ മുന്നേറുന്നു ഈ ധർമ്മ പതാക കയ്യിലേന്തുമ്പോ ഒരുപക്ഷേ എന്നെ ചീത്ത വിളിച്ചാൽ എന്നെ കൂക്കി വിളിച്ചാൽ എന്നെ ആക്രമിച്ചാൽ ഇങ്ങോട്ട് കല്ലെറിഞ്ഞാൽ ചെറിയ അഭിഷേകം നടത്തിയാൽ ഹബീബായ തങ്ങൾ തായിഫിൽ അങ്ങ് ഇറങ്ങി തിരിച്ചപ്പോ ഈ ഒരവസ്ഥക്ക് അവിടെ നടന്നതാ ഈ അവസ്ഥ ഏൽക്കേണ്ടി വന്നിട്ടില്ലേ തങ്ങളെ കൂക്കി വിളിച്ചിട്ടില്ലേ അത് പ്രശ്നമല്ല എന്ന ക്ഷമയോടെ തന്റെ ദൗത്യം നിർവഹണത്തിൽ മുന്നോട്ട് ഗമിക്കുന്നവരാരോ അഫ്ളലു അവരാണ് മുസ്ലിമീങ്ങളിൽ ഒറിജിനലിറ്റി യഥാർത്ഥ കറകളഞ്ഞ ഇമാനിന്റെ വാഹകർ അവരാണ് കേട്ടോ ജനങ്ങളിടയിൽ ഇറങ്ങിത്തിരിക്കാൻ പറ്റൂല ആളുകൾ കണ്ടേക്കും ആളുകൾ ചീത്ത പറയും ആക്രമിച്ചേക്കും അതൊന്നും എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവനേക്കാൾ ഇസ്ലാമിന്റെ ഒറിജിനലിറ്റി അവകാശപ്പെടാൻ യഥാർത്ഥ മുഅ്മിനാരാണ് ഈ ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ മുഴുവനും വരുമ്പോ അവിടുന്ന് മുന്നേറുന്നവനാണ് ക്ഷമ കൈകൊള്ളുന്നവനാണ് അതാണ് മഹാനായ ഖായിദുസ് സമാൻ സുൽത്താനുൽ ഉലമാ അവിടത്തേക്ക്
ദീർഘായുസ് നൽകുമാറാകട്ടെ. മഹാനായ ഉസ്താദിനെതിരെ പാവനാഴിയിൽ അമ്പുകൾ മുഴുവനും തൊടുത്തു വിട്ടില്ലേ ഉസ്താദിനെ? ഈ സമൂഹത്തിന് ഏതെല്ലാം വിധത്തിൽ താരടിച്ചു കാട്ടാൻ വേണ്ടി ശ്രമിച്ചില്ലേ ഉസ്താദിന്റെ അവിടെ നിന്ന് സ്ഥാനങ്ങളൊക്കെ? ഉസ്താദിന്റെ ആ നേട്ടങ്ങളിൽ അസൂയ പൂണ്ട കക്ഷികളാ അവിടെ നിന്ന് ഉസ്താദിന്റെ വില കുറച്ച് കാണിക്കാനോ? എത്രത്തോളം എന്ന് വെച്ചാൽ ആ ഉസ്താദ് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന്റെ നിരവധി പ്രവർത്തകരെ, 9 വരുന്ന പ്രവർത്തകരെ കൊലപ്പെടുത്തിയില്ലേ? നമ്മുടെ ധീര രക്തസാക്ഷികളാണ് അവർ കേട്ടോ. അല്ലാഹുവേ അവരുടെ കബർ വിശാലമാക്കണമല്ല. നിന്റെ ധീരന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ കാരണത്താൽ, ആദർശത്തിന് വേണ്ടി പ്രവർത്തിച്ച കാരണത്താൽ മഹാനായ അംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, ബിലാൽ മുഅസ്സിൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിവര്യന്മാർ രക്തസാക്ഷിത്വം വഹിച്ചത് ദീനിന് വേണ്ടിയാണെങ്കിൽ, ആ ദീനിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഈ 9 കർമ്മഭടന്മാർ നീ സ്വീകരിക്കണമല്ല. അവരെ കുടുംബത്തിന് സമാധാനം നൽകണമല്ല. അവരെ ഈ നിലക്ക് അറുകല ചെയ്ത ഏതെല്ലാം കക്ഷികളോ അവർക്ക് ഓശാന പാടിയവരുണ്ടോ അവരെ നീ പരാജയപ്പെടുത്തണമല്ല. അവരെ തകർക്കണമല്ല. നിന്റെ ദീനിനോടുള്ള സ്നേഹം കൊണ്ടാണ് റബ്ബേ മഹാനായ ഉസ്താദ് ഈ പ്രായാധിക്യത്തിലും അല്ലാ ദീനിന് വേണ്ടി നീ ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഊണും ഉറക്കവും ഇല്ലാതെ കട്ടപ്പെടുന്ന മഹാമനീഷി, അല്ലാ നീ പെട്ടെന്ന് പിടിച്ചു കൊണ്ടുപോകല്ല റഹ്മാനേ. ആ തടലി ജഗ്ഗൾക്ക് നിലനിർത്തണം റഹ്മാനേ. ആ ഉസ്താദിനെതിരെയുള്ള ആരോപണങ്ങൾ എത്രയാ? ഉസ്താദിനെ മൂലക്ക് നിർത്താമെന്ന നിലക്കല്ലേ താജുല്ലുലമയുടെ ആശീർവാദമാണ് ഉസ്താദിന്റെ ചുമൽ തട്ടിക്കൊണ്ട് ഇമാത്തിന്റെ 8th ദശവാർഷികം നടക്കുന്ന ആ മഹത്തായ സദസ്സിൽ വെച്ച് താജുല്ലുല പറഞ്ഞു, പണ്ടത്തെ ആദ്യകാല സംസ്ഥയുടെ സെക്രട്ടറി ആയിരുന്ന പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവിടത്തെ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. ആ മഹാമനുഷ്യയെ അവിടെ നിന്ന് ശത്രുക്കൾ ആരോപണം നടത്തി, വ്യഭിചാരോപണം നടത്തി. അവിടെ നിന്ന് മഹാനവർ അതിൽ വിഷണ്ണനായി അല്പം പ്രവർത്തനത്തിന് മാറി നിന്നു. അത് സൂചിപ്പിച്ചുകൊണ്ട് കമറുലമയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറയാണ്, എന്നാൽ ഈ എ പി എ അങ്ങനെ ആരോപണം കൊണ്ട് ആരോപണം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മൂലക്കിരുത്താൻ കഴിയൂല. ആ വിചാരം നിങ്ങൾക്ക് വേണ്ട, ധൈര്യമായി പ്രവർത്തിച്ചോളൂ എന്ന് ഉസ്താദിനെ ആശീർവദിച്ച താജുല്ലുലമയാണ്. അതേപോലെ സി എം വലിയുള്ള തങ്ങളാണ് ഔലിയാക്കളുടെ ശിക്ഷണത്തിലാണ്, അവരെ തർബിയത്തിലാണ്, തദ്ബീറിലാണ്, അവരുടെ നിയന്ത്രണത്തിലാണ് കേട്ടോ ഉസ്താദിന്റെ പ്രവർത്തനം. അതുകൊണ്ട് നിങ്ങളുടെ ആരോപണങ്ങൾ കൊണ്ട്, നിങ്ങളുടെ ആക്ഷേപങ്ങൾ കൊണ്ട്, നിങ്ങളുടെ അക്രമങ്ങൾ കൊണ്ട് ഈ മഹാനായ ഉസ്താദിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പരിഷതം അനുയായികളെ നിങ്ങൾ അക്രമിച്ചത് കൊണ്ട് ഈ ആദർശ പ്രസ്ഥാനത്തെ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കൂല. ഔലിയാക്കളുടെ കരങ്ങളാൽ പത്രമാണ് കേട്ടോ ഇത്. അല്ലാഹുവിന്റെ ദീനാണ്. ദീനിനോട് കളിച്ച അല്ലാഹുടെ റസൂല് പൊരുത്തപ്പെടൂല. ഹബീബായ തങ്ങളുടെ ഷഫാഅത്ത് വേണോ? അവിടത്തെ മുഹിബാണോ? അവിടത്തെ സ്നേഹിക്കുന്നവരാണോ? അവിടത്തെ അഹ്ലു ബൈത്തിലെയും പണ്ഡിതന്മാരെ ആദരിക്കുക, സ്നേഹിക്കുക. അതിന് അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. മുഅ്മിനുകളെ, ആലിമിനെയും കുറ്റം പറയരുത്, ഒരാളെയും ചീത്ത പറയരുത്, ഒരാളെയും നിസ്സാരപ്പെടുത്തരുത്. നമ്മുടെ ഡ്യൂട്ടി അതല്ല. നമ്മുടെ ആലിമീങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചതും അതല്ല. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് തന്നെ, ഒരാളെയും നിസ്സാരപ്പെടുത്തരുത്. നമ്മളാരും ചീത്ത പറയാൻ വേണ്ടി പോണ്ട.
أن رسول الله صلى الله عليه وسلم قال أربعة لنا شفيع لهم يوم القيامة പഠിച്ചു വെച്ചോളൂ താജുലമേ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയവരല്ലേ പോസോട്ട് തങ്ങൾ ഉസ്താദിനെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയവരല്ലേ നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന കാര്യം കണ്ടോ أربعة لنا شفيع لهم يوم القيامة قيامت നാളിൽ നാല് വിഭാഗം ആളുകൾക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യും കേട്ടോ ആ തങ്ങളെ ശഫാഅത്ത് ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ ആ തങ്ങളെ ശഫാഅത്ത് ലഭിക്കാനല്ലേ മങ്കുസ് മൗലൂദ് നാം ചൊല്ലാറില്ലേ അശ്ശഫാഅത്ത് ഹബീലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ ഓ ولا تبيع نجمايا قيامة نال أنجشف شفاعة اللظماء ينبور في يوغي شفاعة جيوم اللو ركمن جيوم اللو نارا ആളുകൾക്ക് ശഫാഅത്ത് ചെയ്ത് അങ്ങ് രക്ഷപ്പെടുത്തുമ്പോ അശ്ശഫാഅത്ത് ഹബിലനാ ശഫാഅത്ത് അന്ന് ചെയ്യുമ്പോ ആ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണം നബിയേ അങ്ങയുടെ ശഫാഅത്തിൽ ഞങ്ങൾക്ക് ഇടം നൽകണം നബിയേ കാരണം ദേവാന ഇല്ലായ സയ്യിദി خير النبي أكشفاتك جيوبو أبيباغت جنجل پڑا دبويال إدم بڑيكا دبويال واه لنا جنجل كل كشتم جنجل ودن اشتم أدي قلنا شفات جنجل پڑا دبوغر دنبي إن پدنار قوڑي تنوتنار ലക്ഷത്തി എഴുപത്തി നാലായിരം കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യന്റെ താപമേൽക്കാൻ കഴിയുന്നുണ്ടോ ചൂടിന്റെ ആധിക്യം കൊണ്ട് കട്ടപ്പെടുന്നില്ലേ ഈ വർഷം വല്ലാത്ത ചൂടാണല്ലോ ഈ ചൂട് പ്രതിരോധിക്കാൻ തണൽ മരത്തിലേക്ക് അഭയം ചെല്ലുന്നില്ലേ ഒന്നുമില്ലെങ്കിൽ കയ്യിൽ കരുതിയിരിക്കുന്ന കുടയെങ്കിലും ചൂടാറില്ലേ കയ്യിലുള്ള ൊണ്ടൊന്നും ചെറുതായി പ്രതിരോധിക്കുന്നില്ലേ ചൂടുകൊണ്ട് കട്ടപ്പെടുന്ന എങ്കിൽ തലക്കൊരു ചാണീത സൂര്യനിധിക്കുന്ന റബ്ബിന്റെ കോടതിയിൽ അവിടെ ചെയ്ത് രക്ഷപ്പെടുത്തുന്നത് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ തങ്ങളെ ശഫാഅത്ത് ലഭിക്കാനാണ് നാം മങ്കുസ് മൗലിദ് പാരായണം ചെയ്യുന്നത് എല്ലാവരും ഒരു വട്ടം ചൊല്ലിക്കോളൂ അശ്ശഫാഅത്ത് ഹബിലനാ ഫിൽ ഖിയാമതി മുസ്ഫിഖ വഅലനാ ഇല്ലായ സയ്യിദി خير النبي سيدي خير النبي ربنا حبيبا يتنقلت شفاعة نلقي جنقل أنو ترهيك نعم الله
നിലക്ക് നാലിഭാഗം ആളുകൾക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്ന് തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി പഠിച്ചു വെച്ചോ, അൽ മുക്രിമു ലിദുരിയതി വൽ ഖാദീ ലഹും ഹവായിജഹും വസ്സാഈ ലഹും ഫീ ഉമൂരിഹിം ഇന്ദമൽതറു ഇലൈ വൽ മുഹിബ്ബു ലഹും ബിഖൽബിഹി വലിസാനിഹി. ഒന്നാമതായി പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ സന്താനങ്ങളെ, പേരമക്കളെ അഹ്ലു ബൈത്തിനെ ആദരിക്കലാണ്. രണ്ടാമതായി പറഞ്ഞു, അവർ നിർബന്ധിത സാഹചര്യം വരുമ്പോ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നാം അത് നിറവേറ്റുന്നവരാകണം കേട്ടോ. ആ സയ്യിദന്മാർ അതേ വളർത്തിയ ഈ പ്രസ്ഥാനത്തെ സഹായിക്കല്, താജുല്ലുലം വളർത്തിയ ഈ പ്രസ്ഥാനത്തെ സഹായിക്കല, ഇതിനോട് സഹകരിക്കല, ഭാഗവാക്കാകല. ഹബീബായ തങ്ങളെ ശഫാഅത്ത് ലഭിക്കാനുള്ള വലിയ മാർഗമാണ് കേട്ടോ. അവിടെ ആത്മീയമായ കണക്ഷൻ ഇവിടെ ഉണ്ടല്ലോ, ആത്മീയമായ നിയന്ത്രണമുണ്ടല്ലോ. മഹാനായ പൊസോട്ട് തങ്ങൾ ഉസ്താദ് വളർത്തിയ മദ്ഹറിനെ സഹായിക്കൽ, അതിന്റെ സഹകാരികളാകൽ, പ്രചാരകരാകൽ, പ്രവർത്തകരാകൽ, ആ തങ്ങൾ ഉസ്താദിന്റെ ആവശ്യം നിറവേറ്റലാണ് കേട്ടോ. താജുല്ലുലമയുടെ അവിടെ നിർദ്ദേശവും അവിടുത്തെ ആവശ്യം നിറവേറ്റലാണ്. ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുകയും ഇതിന്റെ പരിപാടിയുമായി സഹകരിക്കലും ഭാഗവാക്കാകലും ഇത് നമുക്ക് ശഫാഅത്ത് ലഭിക്കാനുള്ള കാര്യമാണ്. അതേപോലെ അവരെ കാര്യങ്ങൾ അവരെ സഹായിക്കലാണ്. അതേപോലെ വൽ മുഹിബ്ബു ലഹും ബിഖൽബിഹി വലിസാനിഹി, ഹൃദയ സാന്നിധ്യത്തോടെ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും അവരെ സ്നേഹിക്കലാണ്. തൊള്ളയിലങ്ങ് മാത്രം ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാ പോരാ, മനസ്സിലങ്ങ് പതിയണം, ഹൃദയത്തിലങ്ങ് പതിഞ്ഞുകൊണ്ടുള്ള സ്നേഹമാണ്. ഇത് ഹബീബായ തങ്ങളെ ശഫാഅത്ത് ലഭിക്കാനുള്ള ഔഷധമാണ് കേട്ടോ. പോരാ അഹ്ലു ബൈത്തി അമനത്തുൽ ഉമ്മത്തി മുഹമ്മദു റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു. ഈ സമൂഹത്തിന്റെ രക്ഷാകവളം രക്ഷാകവചം അതേ അഭയം ചെല്ലാൻ രക്ഷ പ്രാപിക്കാനുള്ള വഴി എന്റെ അഹ്ലു ബൈത്താണ്, സയ്യിദന്മാരാണ്, തങ്ങന്മാരാണ്. ഹബീബ് പഠിപ്പിക്കുന്നു, ആദാനീ ഫീ അഹ്ലി ഫഖദ് അഹ്ലു ബൈത്തിന്റെ കാര്യത്തിൽ വല്ലവനും എനിക്ക് വിഷമമുണ്ടാക്കിയാൽ, എനിക്ക് മനക്ലേശമുണ്ടാക്കിയാൽ അവരല്ലാഹുവിനിക്ക് പ്രയാസമുണ്ടാക്കുന്നവരാണ്. അതുകൊണ്ട് ഒറ്റ സദാത്തിന് നാം കുറ്റം പറയരുത്. പലരും പല നിരക്ക് താജുല്ലുലമയെ കുറിച്ച് പറയുന്നവരില്ലേ, പൊസോട്ട് തങ്ങൾ ഉസ്താദിനെ കുറിച്ച് പറയുന്നവരില്ലേ. നാം തിരിച്ചൊരു സയ്യിദിനെയും കുറ്റം പറയരുത്. ഒറ്റ പേരക്കുട്ടി അല്ലാടെ ഹബീബിന്റെ പേരക്കുട്ടിയെ അവിടെ ചീത്ത പറഞ്ഞാൽ അവർക്ക് അനിഷ്ടകരമായത് വല്ലതും നമ്മൾ നിന്നുണ്ടായാൽ അത് വേദനിക്കുന്നത് ഹബീബായ തങ്ങളാണ്. ആ വേദന തട്ടുന്നത് അല്ലാഹുവിലേക്കാണ്. പിന്നീട് അവന്റെ ദുനിയാവും ആഖിറവും പരാജയപ്പെടാൻ പിന്നെ വല്ലതും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിതം നയിക്കണേ. ഹബീബായ തങ്ങൾ പറയാണ്, ലാ യുഗ്ബിളുനാ അഹ്ലുൽ ബൈത്തി ഇല്ലാ ശഖിയ്, വല്ലാത്ത പരാജയം ഏറ്റുവാങ്ങിയവനിക്കല്ലാതെ അഹ്ലുൽ ബൈത്തിനോട് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ പേരമക്കളോട് അസൂയ വെക്കാൻ ശത്രുത വെച്ച് പുലർത്താൻ കഴിയൂല. അതുകൊണ്ട് മുഅ്മിനുകളെ, ഹബീബായ തങ്ങളെ പേരമക്കളെ പരിധിയില്ലാത്ത സ്നേഹിക്കുന്നവരാകണം, അവരെ ആദരിക്കുന്നവരാകണം,
ും വാട്സപ്പിലും അവിടെ നിന്ന് ചാറ്റിംഗ് നടത്തുന്നില്ലേ? ആ
ആരും കാണില്ലെന്നതിലേക്കല്ലേ മായൽ ഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് അല്ലാ നിരീക്ഷിക്കാനുള്ള നിരീക്ഷകർ സംവിധാനിക്കാൻ അവരുടെ നിരീക്ഷണത്തിൽ പെടുന്നു മോനെ ഇതെന്തേ നീ ഭയക്കാത്തത് ഈ താഴ്ന്ന ദുനിയാവിന്റെ അതേ നിരീക്ഷണ ക്യാമറകൾ നീ ഭയപ്പെടുന്നില്ലേ നിന്റെ ക്യാമ്പസിൽ നീ അതുവരെ അടിച്ചു പൊളിച്ച് നടന്നവാൻ ക്യാമ്പസിലെ സി സി ക്യാമറയിൽ പതിയുമെന്നതിലൊക്കെ സൂക്ഷ്മതയോടെ നടക്കുന്നുവെങ്കിൽ റബ്ബ് താരയുടെ നിരീക്ഷണമുണ്ടോ ഇന്ന റബ്ബക്ക ലബിൽ മിർസാദ് റബ്ബ് താര നമ്മെ എല്ലാ സമയത്തും റൈഡ് ചെയ്യുന്നില്ലേ അവന്റെ റീഡിംഗിലല്ലേ അവന്റെ നിരീക്ഷണത്തിലല്ലേ രക്ഷപ്പെടാൻ കഴിയുമോ ഒരു ഹറാമായ സ്നേഹം നമുക്ക് വേണ്ട ഒരു ഹറാമായ ബന്ധം നമുക്ക് വേണ്ട ഹബീബായ തങ്ങളാണ് നമുക്ക് സ്നേഹിക്കാൻ ആ തങ്ങൾ മാത്രമാണ് പകരം ലഭിക്കുന്ന സ്നേഹം അതാണ് ഇവിടത്തെ സ്നേഹങ്ങൾ നീങ്ങിപ്പോകും ഇവിടത്തെ സുഖങ്ങൾ അസ്തമിച്ചു പോകും ഇനി താഴ്ന്ന ദുനിയാവല്ലേ ഇന്നമ ദുന്യ ഫനഹു ലൈസ ഫി ദുന്യ ഖുബൂതു ഈ ദുനിയാവ് നിലനിൽപ്പില്ല ഇത് നൈമിഷികമാണ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് കടന്നു വന്നാലും അടുത്തേക്ക് വന്നാലും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പ്രായമുള്ളവർ അവിടെ ഇരുന്നുള്ള എല്ലാ തുറക്കും ഇങ്ങോട്ട് കടന്നോളി ഓ മുസ്ലിമീങ്ങളെ നമ്മുടെ സ്നേഹങ്ങളെ ഉമ്മമാരെ നമ്മുടെ മക്കളെ അതേപോലെ നമ്മുടെ ആൺമക്കളെയും പെൺമക്കളെയും ദീനീ ചിട്ടയോടെ വളർത്തണം കേട്ടോ നമ്മുടെ ആൺകുട്ടികളെ പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ എസ് എസ് എഫിന്റെ ധർമ്മ പോരാളികളാക്കണം കേട്ടോ എസ് വൈ എസിന്റെ കർമ്മോത്സകരായ പ്രവർത്തകരാക്കണം കേട്ടോ നമുക്കത് വലിയ മുതൽക്കൂട്ടാ നമുക്കറിയാലോ അതേ മാടയിലെ ഷൈദാൻ എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആക്സിഡന്റിൽപ്പെട്ട മാസങ്ങൾക്കും മരണപ്പെട്ടപ്പോൾ ഈ മഹത്തായ സുസഫിന്റെ പ്രവർത്തകനും നേതൃനിരയിലുള്ള ഒരു വ്യക്തിയായ കാരണത്താൽ അവിടെ റബ്ബിന്റെ വിധിക്ക് ഷൈദാൻ എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവിടെ നിന്ന് കീഴടങ്ങേണ്ടി വന്നപ്പോ ശൈതാനിന്റെ ജനാദ നിസ്കാരത്തിന് മഹാനായ താജുശ്ശരിയ അലി കുഞ്ഞു ഉസ്താദ് അടക്കമുള്ള സാത്വികരായ പണ്ഡിതന്മാരും അതേപോലെ തന്നെ സാദാത്തീങ്ങളും നൂറുകണക്കിന് പ്രവർത്തകരും അവിടെ നിന്ന് സാക്ഷ്യം വഹിച്ചുവെങ്കില് ആ പ്രിയപ്പെട്ട ശൈതാനിന് വേണ്ടി ഒരുപാട് തഹ്ലീലുകൾ ആ മോർച്ചറിയിൽ വെച്ച് തന്നെ ചൊല്ലി തീർത്തുവെങ്കില് ആ ശൈതാനിന് വേണ്ടി ഒരുപാട് ഖുർആനോത്ത് പാരായണം ചെയ്തുവെങ്കില് ഒരുപാട് യാസീനോത്തുകളും കാസർഗോഡ് ജില്ലയിലെയും കർണാടകയിലെ പരിസരങ്ങളിലെയോ നിരവധി സുന്നി പ്രവർത്തകരെ ഒഴുകിയെത്തിയെങ്കില് നാം കണ്ട വലിയ ജനാദ ആ ജനാദ സംസ്കരണ ചടങ്ങ് കണ്ടില്ലേ പ്രിയപ്പെട്ട ഉമ്മ പ്രിയപ്പെട്ട വാപ്പ ശൈദാൻ എത്ര ഭാഗ്യവാനാണ് അവിടത്തെതാ വെള്ളിയാഴ്ച നടക്കുന്ന ധാരാളം അലിമീങ്ങളും മുതാലിമീങ്ങളും യതീമക്കളും അടങ്ങുന്ന ആ വലിയ ജുമാ നിസ്കാരത്തിൽ കൂട്ടുകാരനിക്ക് വേണ്ടി ജനാദ നിസ്കരിക്കുമ്പോ എന്ന പ്രാർത്ഥന നടത്തുമ്പോ ഏതെങ്കിലും ഒരാളെ പ്രാർത്ഥന സ്വീകരിച്ചാൽ ശൈതാൻ രക്ഷപ്പെട്ടില്ലേ അവന്റെ കുടുംബം രക്ഷപ്പെട്ടില്ലേ ഇതുപോലുള്ള ഭാഗ്യം നമ്മുടെ മക്കൾ മുഖേന നമുക്ക് വേണ്ടേ നമ്മുടെ മക്കൾക്ക് വേണ്ടേ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഇതുപോലുള്ള ധാരാളം പ്രവർത്തകരോ
ابو بكر بن مجاهد رضي الله عنه تليد وسم حبيبا يتنقل سوبر تلقان غياني آسميت الله أن رسول برنيو نالا نغلود درسي ريك مهانا شبل إمام قدم نورو آسميت شبل إمام لنغل آدري قدم غطو آبارنجة برقارم درسي دللي قدو كمبو شبل إمام فجاء شبليو إمام شبلي رأيم والله قدم نورو فقام إليه أبو بكر بن مجاهد رضي الله عنه وعانقه وقبل بين يدي عينيه معانا يا أبو بكر مجاهد رضي الله عنه شبل إمام قدم نورو അവിടുന്ന് എഴുന്നേറ്റ് സ്വീകരിച്ചു എന്നിട്ട് അതേ ആലിംഗനം ചെയ്തു അവിടുത്തെ രണ്ട് കണ്ണുകൾക്കിടയിൽ അങ്ങ് ചുംബിക്കുകയാണ് ഈ രംഗം കണ്ടപ്പോ ശിഷ്യന്മാർ ചോദിച്ചു ഓ ഉസ്താദേ അങ്ങ് സബക്കിന്റെ സമയത്ത് ആര് വന്നാലും മൈൻഡ് ചെയ്യാറില്ലല്ലോ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോ ആര് വന്നാലും അങ്ങ് പരിഗണിക്കാറില്ലല്ലോ ഇന്നലെ രാജ്യത്തിന്റെ ഭരണാധികാരി വന്നപ്പോ രാജ്യത്തിന്റെ ഭരണകർത്താവ് വന്നപ്പോ ഒരു പൂച്ചക്കുട്ടിയെ പോലെ തങ്ങൾ അരികിൽ ഇരുന്ന് പോകുന്ന രംഗമാണ് കണ്ടത് രാജ്യത്തിന്റെ ഭരണാധികാരി വന്നപ്പോ താങ്കൾ എഴുന്നേറ്റില്ലല്ലോ ആദരിച്ചില്ലല്ലോ ഇന്ന് മുഷിഞ്ഞ വേഷത്തിൽ വന്ന പ്രാന്ത രൂപത്തിൽ വന്ന ശിബിലിയെ കാണുമ്പോ നിങ്ങൾ എഴുന്നേൽക്കാറുള്ള കാരണം എന്താ أبوبك المجاهد رضي الله عنه بريان فقال فعلت به كما رأيت النبي صلى الله عليه وسلم في المنام وقد أقبل الشبلي فقام إلي الله رسول سيدنا دقند جان سيدة داني شبلي ما مطان رسول نتير سنة ديليك أنه جنبو സ്വപ്നത്തിലൂടെ കൂടെ സ്വീകരിച്ചില്ലേ വകബ്ബല ബൈന ഐനൈ അവിടുത്തെ രണ്ട് കണ്ണുകൾക്കിടയിൽ അല്ലാഹു റസൂൽ ചുംബിക്കുന്നത് കണ്ടു ഫഖുൽതു യാ റസൂലല്ലാ തഫഅലു ഹാദാ ബിശ്ബിലി ഞാൻ ചോദിച്ചു ശിബിലി ഇമാമിന് ഇത്ര വലിയ പവർ എന്താണ് നബിയേ ശിബിലി ഇമാമിന് ഈ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണ് നബിയേ അങ്ങയുടെ ഒരിക്കൽ വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണ് ചോദിച്ചപ്പോ ഫഖാല يقرأ بعد صلاته شبلي إمام أنج وقت نسكار ترشيشم سورة التوبة إلى أبصار ترند آية لقد جاءكم رسول من أنفسكم عزيز علي إيمان ثم ريس مليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم എന്ന സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്ത് എല്ലാ നിസ്കാര ശേഷം മൂന്ന് പ്രാവശ്യം ഓതാറുണ്ടായിരുന്നു അതോടൊപ്പം എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാറുണ്ടായിരുന്നു മറ്റൊരു റിപ്പോർട്ടിലുണ്ട് വയക്കൂലു സലാസ മറാത്തു സല്ലല്ലാഹു അലൈക കണ്ടോ ഈ ആയത്തോതി എല്ലാ നിസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലാറുണ്ടായിരുന്നു മൂന്ന് സ്വലാത്ത് സമ്പ്രദായം ഇപ്പോൾ വന്നതല്ല എന്ന് ഈ സംഭവത്തിലൂടെ നമുക്കറിയാമല്ലോ ഇമാം അസ്തല്ലാരി റഹ്മഹുല്ലാഹ് മസാലിക്കുൽ ഹുനഫയിൽ ഈ സംഭവം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതേപോലെ അൽ ഖൗലു വൽ ബദി എന്ന ഗ്രന്ഥത്തിലുണ്ട് മറ്റു പല ഗ്രന്ഥങ്ങളിലും കാണാം കണ്ടോ മുസ്ലിമീങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പവർ ലഭിക്കാൻ ശിബിലി ഇമാമിന് നിമിത്തമായത് വളരെ സിമ്പിളാണല്ലോ സൂറത്തു തൗബയിലെ അവസാനത്തെ ഈ രണ്ട് ആയത്ത് കാണാതെ പഠിച്ച് എന്റെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നാമത് പതിവാക്കുകയും മൂന്ന് സ്വലാത്തും ചൊല്ലുക ഹബീബായ തങ്ങളെ നമുക്ക് കാണാനുള്ള വഴിയാണ് അല്ലാഹു അതിന്റെ ഭാഗ്യം നൽകുമാറാകട്ടെ
എല്ലാവരും ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ കൈ മുഷാഫാത്ത് ചെയ്യണം. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടിക്ക് വളരെയധികം മികച്ച ചെലവുള്ളത് കൊണ്ട് നല്ലപോലെ എല്ലാ മുഅ്മിനുകളും സഹകരിക്കണം. അവിടെ നമ്മുടെ ഭാരവാഹികളുമായിട്ട് റിസിപ്റ്റ് പറിച്ച് എല്ലാവരും നല്ല നിലക്ക് ഈ പരിപാടിക്ക് വേണ്ടി നല്ല തുക കൊടുത്ത് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. നാളെ രാവിലെ 11 മണിക്ക് സ്ത്രീകൾക്ക് പ്രത്യേകം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ചതിക്കുയിലെ യുവതികൾ എന്ന വിഷയത്തിൽ ഇൻഷാല്ലാ വളരെയധികം നിസ്തുലമായ രീതിയിൽ ക്ലാസ് നടത്തപ്പെടുന്നുണ്ട്. എല്ലാ ഉമ്മമാരും മദ്രസയിലേക്ക് രാവിലെ 11 മണിക്ക് എത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നമ്മുടെ യുവതികൾക്കും അതുപോലെ വീട്ടുമ്മമാർക്കും വളരെയധികം ഉപകരിക്കുന്ന ഒരു ക്ലാസ് ആയതുകൊണ്ട് എല്ലാവരും ആ ക്ലാസ്സിൽ എത്തണമെന്ന് അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബർക്കത്തിനോട് നിർത്തിയാണ് ഇപ്പൊ ഇരുന്നുള്ളൂ. എല്ലാരും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജലീലായ അല്ലാഹ്, ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ് റബ്ബേ. നിന്റെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള നിയാദരിച്ച സർവ അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, വിശിഷ്യ സ്വഹാബുൽ ബദരീങ്ങൾ, ഉഹദീങ്ങൾ, ഷുഹദാഉൽ ബദരീങ്ങൾ, സയ്യിദുൽ ഷുഹദാ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു, മഹാനായ റസൂലുള്ളാഹി തങ്ങൾ, റിഫായി ശൈഖ് തങ്ങൾ, ആജാതങ്ങൾ, ഇച്ചിരങ്കോടിൽ മുറവോട്ട് കിടക്കുന്ന മഹാന്മാർ, ആദൂറിൽ മുറവോട്ട് കിടക്കുന്ന മഹാന്മാർ, മുറികമുല്ലയിലെ മഹാന്മാർ, സി എം വലിയുള്ളാഹി തങ്ങൾ, താജുല്ലുലമ നൂറുൽ ഉലമ, മഹാനായ പൊസൂട്ട് തങ്ങൾ, സെയ്ദ് ത്വാഹിർ അഹദുൽ തങ്ങൾ, ഉസ്താദ് അടക്കമുള്ള സർവ മഹാന്മാരെയും തവസ്സുലാക്കി ചോദിക്കുന്നു അല്ലാ, യാചിക്കുന്നു അല്ലാ, ഞങ്ങളെ കബൂലാക്കണം അല്ലാ. ഞങ്ങള് പാപികളാണ്, ദോഷികളാണ്, റബ്ബേ. ജീവിതത്തിൽ ഒരുപാട് പാകപ്പിഴവുകൾ, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് അല്ലാ. നീ ഗഫൂറാണ്, ഗഫാറാണ് അല്ലാ. ഏത് ദോഷികൾക്കും കുറ്റവാളികൾക്കും പുറത്തു കൊടുക്കുന്ന റബ്ബാണ് അല്ലാ. മിസ്കീന്മാരാ, ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ചു പോയ സർവ പാപകൃതി പൊറുക്കട പ്രഹ്താനേ. മേലാൽ തെറ്റുകലനാഥ, നീ പൊരുത്തപ്പെട്ട ജീവിതം നയിക്കാനുള്ള ഭാഗ്യം നൽകണമല്ലാ. ഞങ്ങളൊരിക്കലും ഒരു ദോഷം കൊള്ളയും മടുക്കില്ല അല്ലാ. ഞങ്ങൾക്ക് മാപ്പ് നൽകണം റഹ്മാനേ. ഞങ്ങളെ പാപങ്ങൾ നീ മയച്ചു കളയണമല്ലാ. ദീർഘായുസ്സും മാഫിയത്തും ആരോഗ്യം നിന്റെ ത്വാഅത്തിലായി പ്രദാനം ചെയ്യണമല്ലാ.
പെട്ടെന്നുള്ള മരണം, അപകടം മൂലം വരുന്ന മരണം, പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുന്ന മരണം, നടു റോട്ടിൽ വീണ പിടഞ്ഞ് മരിക്കുന്ന ദാരുണ മരണങ്ങൾ ഞങ്ങളെ കാക്കണമല്ലോ, ഞങ്ങളെ രോഗങ്ങൾ ശരിയാക്കണമല്ലോ, മാരകമായ മാറാവ്യാധി രോഗം നൽകി പരീക്ഷിക്കല്ലോ, ആരെല്ലാം എന്തെല്ലാം കട്ടപ്പെടുന്നവരുണ്ടോ അല്ലോ, ഷാഫിയായ അല്ലോ, കാഫിയായ അല്ലോ, ശിഫാഹ് നിന്റെ ഔദാര്യമാണ് റബ്ബേ, പരിപൂർണ ശിഫ നൽകണമല്ലോ, ആഫിയത്ത് നൽകണമല്ലോ, ആരോഗ്യം നൽകണമല്ലോ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ സായിബാക്കല്ലോ അല്ലോ, ഈ മഹത്തായ സംരംഭത്തിൽ ഭാഗവാക്കായ, ഇതിന് സംഭാവന കൽപ്പിച്ച, സഹകരിച്ച, സഹായിച്ച, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മനസ്സുകൊണ്ടെങ്കിലും ഇതിനോട് അനുകമ്പം പുലർത്തിയ ഒരാളെയും സായിബാക്കി മടക്കല്ലോ അല്ലോ, ഇവിടെ ഒരുമിച്ച് കൂടിയ സ്ത്രീ പുരുഷ ഭേദമന്യ ഓരോരുത്തർക്കും ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് റബ്ബേ, എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശം ഹാസിലാക്കണമല്ലോ, വിഷമങ്ങൾ പ്രയാസങ്ങൾ അകറ്റണമല്ലോ, കടങ്ങൾ കൂട്ടി സലാമത്താക്കണമല്ലോ, കടക്കാരായി മൗത്താക്കല്ലോ റബ്ബേ, കടം വീട്ടാനുള്ള വഴി എളുപ്പമാക്കണമല്ലോ, നിന്റെ ദീനിന് സഹായിച്ച സഹകരിച്ച ഇതിനെ ഭാഗവാക്കായതിന്റെ കാരണത്താൽ അവരെ സർവ മേഖലകളിലും നീ സഹായം നൽകി അനുഗ്രഹിക്കണമല്ലോ, നിന്റെ മഹാന്മാരെ കൊണ്ട് നീ ഏറ്റെടുക്കണമല്ലോ, മഹാന്മാരെ കാവല് നൽകണമല്ലോ, താങ്ങാനാകാത്ത പരീക്ഷണങ്ങൾ നൽകി ഞങ്ങളെ പരീക്ഷിക്കല്ലോ, പടച്ച റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദന്മാർ ഭാര്യമക്കള് സന്താനങ്ങള് ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ഞങ്ങളെ ഉസ്താദന്മാർ ഞങ്ങളെ പ്രസ്ഥാന ബന്ധുക്കൾ നേതാക്കള് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നിന്റെ ദുആത്തിലായി പ്രദാനം ചെയ്യണമല്ലോ റബ്ബേ, പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാ മഹാനായ ശൈഖുന എ പി ഉസ്താദിലും മഹാനായ നൂറുൽ ഉലമ മഹാനായ റയീസുൽ ഉലമാ സുലൈമാൻ ഉസ്താദിനാൽ പത്രമാണ് അല്ലോ, അതിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടണമല്ലോ, ഉറപ്പിച്ച് നിർത്തണമല്ലോ, നല്ല ഉറച്ചു നിൽക്കാനുള്ള കൽബ് നീ പാകപ്പെടുത്തി തരണമല്ലോ, ആ മഹാവൃക്ഷങ്ങളാകുന്ന ആ വലിയ പണ്ഡിത വരേണ്യർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകണമല്ലോ, ആ തണൽ ഒരുപാട് കാലം നിലനിർത്തി തരണം റഹ്മാനേ, ആ ഉസ്താദ് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിനെതിരായ ഏതെല്ലാം കക്ഷികളുണ്ടോ റബ്ബേ അവരെ നീ പരാജയപ്പെടുത്തണം റഹ്മാനേ, സുന്നത്ത് ജമാഅത്തിന് അജയ്യത നൽകണമല്ലോ, ഞങ്ങളനുസ്മരിച്ച മഹാനായ താജുൽ ഉലമ നൂറുൽ ഉലമ പൊസോട്ട് തങ്ങൾ താഹിറുൽ അഹദുൽ തങ്ങൾ ഉസ്താദ് ഒരുപാട് ഷഹദാൻ അടക്കമുള്ള പ്രവർത്തകർ അല്ലാ എല്ലാവരും ഖബർ വിശാലമാക്കണമല്ലോ, സ്വർഗീയ അനുഭൂതികൾ നൽകണമല്ലോ, മഹാന്മാരായ താജുൽ ഉലമ അടക്കമുള്ളവരെ ദർജയേറ്റണമല്ലോ, മരണപ്പെട്ട ഞങ്ങളെ അതേ പ്രസ്ഥാന ബന്ധുക്കൾ ആരൊക്കെയുണ്ടോ ഈ പള്ളി ഈ നാട്ടിൽ ഈ മഹല്ലത്തിൽ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഇവരുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയുണ്ടോ എല്ലാവരും ഖബർ വിശാലമാക്കണമല്ലോ, മഗ്ഫിറത്തും മർഹമത്തും നൽകണമല്ലോ, നിന്റെ ദീനിന് വേണ്ടി സഹായിച്ച സഹകരിച്ച ഒരാളെയും സായിബാക്കല്ലോ, ഹബീബായ തങ്ങളെ നൽകി അനുഗ്രഹിക്കണമല്ലോ, ആ തങ്ങളെ ചാരത്തും നടയാനും മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും ചെയ്തു വരാൻ ആ തങ്ങളെ കിരവിലും നിലവിലും കാണിച്ചു തരണം റഹ്മാനേ, പരിശുദ്ധ മദീനയിലൊന്ന് ചെന്ന് ഹബീബായ തങ്ങളെ ചാരത്തും നടയാനുള്ള ഭാഗ്യം നൽകണമല്ലോ, ആ തങ്ങളെ മദീനയിലേക്കൊന്ന് ഞങ്ങൾ എത്തിക്കാതെ തങ്ങളെ ഒന്ന് ും മനാബിലും കാണിച്ചു തരാതെ ഞങ്ങളെ നീ മൗത്താക്കല്ലോ, സാഹിരിങ്ങളെ സിഹ്റിൽ നിന്ന് ഐരിഹിങ്ങളെ ഐരിൽ നിന്ന് ഹസദിങ്ങളെ ഹസദിൽ നിന്ന് ഖൈനീങ്ങളെ ഖിയാനത്തിൽ നിന്ന് ഫദ്ദാരിങ്ങളെ ഫിത്രയിൽ
പോർക്കളങ്ങളിൽ വിളിച്ചു പറഞ്ഞത് പോ